നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുരിയാട് പഞ്ചായത്തിലെ 12, 13, 14 എന്നീ വാർഡുകളിലെ പ്രധാന ജലസ്രോതസ്സായ തിറുവൻകാട് മുടിച്ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് ഇന്നലെ തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ IAS സ്ഥലം സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സ്ഥലം MLA ഡോക്ടർ ആർ ബിന്ദുവിൻ്റെയും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെയും നിർദ്ദേശപ്രകാരമാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. സ്ഥലത്തെ പണികൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. ഇനി അതിന്റെ ഷീറ്റ് ഫയലിംഗ് നടത്തിയിട്ട് വേണം ഇനി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ. അത് പക്ഷെ നമുക്ക് എങ്ങനെയും ഒരു നടപടിക്രമമുണ്ട്. അപ്പൊ അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇടിയാതിരിക്കാൻ, ആ വീടിന്റെ ഒരു പ്രയാസം വരാതിരിക്കാൻ ആണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പാറപ്പൊടി കൊണ്ട് ഈ ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് തൽക്കാലം മാത്രം കഴിഞ്ഞ വർഷവും ഈ ചിറയുടെ റോഡിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഈ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ചിറയിൽ നിന്നും കോരിയെടുത്ത കളിമണ്ണ് സ്വകാര്യ വ്യക്തിയുടെ നിലത്തിൽ നിക്ഷേപിച്ചത് നിലം നികത്താൻ ഉപയോഗിച്ചതായുള്ള പരാതി നിലവിലുള്ളതായി നാട്ടുകാർ പറഞ്ഞു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ 35-ാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് എബിൻ മാത്യു വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗം സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷാജു പാറേക്കാടൻ റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി മണിമോഹൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി KS ജാക്സൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഭദ്രം പദ്ധതിയുടെ ഭാഗമായി അന്തരിച്ച അംഗത്തിന്റെ കുടുംബത്തിനുള്ള ധനസഹായം 10 ലക്ഷം രൂപ ജില്ലാ ജനറൽ സെക്രട്ടറി കൈമാറി. SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ നജ, മുൻ സമിതി പ്രസിഡന്റ് TV ആൻഡോ, വനിതാ വിംഗ് പ്രസിഡന്റ് ബേബി ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിഷോൺ ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റുമാരായ VK അനിൽകുമാർ സ്വാഗതവും PV ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കാട്ടുങ്ങച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഫുട്ബോൾ മത്സരം വുമൺ സോക്കർ ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ വനിതാ ടീമുകൾ പങ്കെടുത്ത മത്സരം മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാശിയേറിയ മത്സരത്തിൽ LBSM അവിട്ടത്തൂരിനെ പരാജയപ്പെടുത്തി FC കുട്ടനല്ലൂർ ജേതാക്കളായി. നഗരസഭാ വൈസ് ചെയർമാൻ TV ചാർലി സമ്മാനദാനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർമാരായ MR ഷാജു, ബിജു പോൾ അക്കരക്കാരൻ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് റൈഹാൻ ഷഹീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ശരത് ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എടതിരിഞ്ഞി HDP സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അവാർഡ് ജേതാവും സമാജം സ്കൂൾ മുൻ പ്രധാന അധ്യാപികയുമായിരുന്ന ശ്രീദേവി ടീച്ചറുടെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം നടത്തി. ചടങ്ങിൽ പ്രസിഡന്റ് ഭരതൻ കണ്ടേകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സഹദേവൻ, സമാജം മുൻ പ്രസിഡന്റ് VV രാജൻ മാഷ്, പഞ്ചായത്ത് മെമ്പർ TV വിപിൻ, അധ്യാപകരായ ഷാജി മാസ്റ്റർ, വർഷ രാജേഷ്, ആർച്ച ഗിരീഷ്, സീന തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ മിനി ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ KA ഗോപി അധ്യക്ഷത വഹിച്ചു. VA മനോജ് കുമാർ, MB രാജു, CY ബെന്നി, NV തോമസ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനം 17 ഏരിയ കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളായി 8 പേരെയും തെരഞ്ഞെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite Village Office, Iringalakkuda, from the house of ICL.
ചിങ്ങാലക്കുട, തൃശൂർ.